ഇതെല്ലാവർക്കും ഉള്ളൊരു വീഡിയോ ആയിരിക്കണം നിർബന്ധമില്ല. കാരണം ക്രൈസ്തവ ചരിത്രത്തിൽ പ്രത്യേകിച്ചും ഒരു മതപീഡനത്തിന് ഇരയായിട്ടുള്ള ഒത്തിരിയേറെ സാഹചര്യങ്ങളും ഒത്തിരിയേറെ കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇതിൽ പ്രത്യേകിച്ചും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊരു കാലഘട്ടം വിദൂരത്തല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ നിങ്ങളോടൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം മതപീഡനം എന്ന് വെച്ചാൽ പണ്ടത്തേതുപോലെ ഈ മരങ്ങളിൽ കെട്ടിയിട്ട് കത്തിക്കുവാനോ അല്ലെങ്കിൽ തൊലി ഉരിയുവാനോ അമ്പ ഇത് കൊല്ലുവാനോ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ മതത്തിൻ്റെ പേരിൽ, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ എനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും എനിക്ക് ലഭിക്കേണ്ട മൂല്യവും എനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതും ഒരുതരം മതപീഡനം തന്നെയാണ് അല്ലെ. എനിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അതെവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളിൽ നിന്നെ മാറ്റി നിർത്തുന്നത്, എന്നെ ഒഴിവാക്കി നിർത്തുന്നത്, ഇതൊക്കെ ഒരു ഒരു വിശ്വാസത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ പേരിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു മതപീഡനം തന്നെയാണ്. അതെവിടെയാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. നമ്മളെല്ലാവരും ഒരു മതപീഡനം തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരിക്കുന്നത് അത്യാവശ്യമാണ്. ഇതിനെതിരെ കമൻസ് ഉണ്ടാവും, അതെനിക്ക് കുഴപ്പമില്ല. പക്ഷെ പറയാനായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ജാതിയുടെയോ വിശ്വാസത്തിൻ്റെയോ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങളുടെയോ പേരിൽ എവിടെയെങ്കിലും ഞാൻ അവഗണനകൾ നേരിട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും എൻ്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് തടസ്സം നേരിട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇതിനൊക്കെ കാലതാമസം നേരിട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഞാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മതപീഡനം തന്നെയാണ്, പ്രത്യക്ഷത്തിലാണെങ്കിലും പരോക്ഷത്തിലാണെങ്കിലും. അപ്പോൾ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ, ആർഷഭാരത സംസ്കാരത്തിൽ ജാതിയും മതവും എല്ലാം ഒരുപോലെ, എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും ഒരേ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുകയും ചിലയിടങ്ങളിലെങ്കിലും ചില മതവിശ്വാസങ്ങളെങ്കിലും ഒറ്റപ്പെട്ടു പോവുകയും അവഗണിക്കപ്പെടുകയും പലപ്പോഴും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ഏതൊരു മതവിഭാഗമാണെങ്കിലും, മുസ്ലിമായാലും ഹൈന്ദവനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അടിച്ചമർത്തപ്പെടുന്നുണ്ട് എങ്കിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ അടിച്ചമർത്തപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മതപീഡനം തന്നെയാണ്.